കേരളത്തിൽ ഒരു ജഡ്ജിക്കും എതിരെ ഉയരാത്ത ആരോപണങ്ങളാണ് വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിനെതിരെ ഉയർന്നിരിക്കുന്നത്. അതിജീവിതയും ക്രൈംബ്രാഞ്ചും ഒരേ സ്വരത്തിൽ പറയുന്നു, ഹണി എം വർഗീസ് പക്ഷപാതപരമായി പെരുമാറുന്നു, ദിലീപിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് വിചാരണ കോടതി ജഡ്ജി മാറിയേ പറ്റൂ. ഇതാണ് അതിജീവിതയും ക്രൈംബ്രാഞ്ചും ഒരേ സ്വരത്തിൽ പറയുന്നത്. വിചാരണ കോടതി ജഡ്ജിയുടെ ഭർത്താവും ദിലീപും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്ന ഗുരുതര ആരോപണവും അതിജീവിത ഉന്നയിച്ചു കഴിഞ്ഞു. വിചാരണ കോടതിയിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കില്ല എന്ന് അതിജീവിത പറയുന്നു, പല പ്രാവശ്യം പറയുന്നു. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റാൻ വേണ്ടി സുപ്രീം കോടതി വരെ പോകുമെന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്നും അതിജീവിത പറയുന്നു. എന്നിട്ടും വിചാരണ കോടതി ജഡ്ജി മാറുന്നില്ല. ഇത്രയും ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ജഡ്ജി സ്വയമേ മാറേണ്ടതാണ്. നേരത്തെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിനെതിരെ അതിജീവിത ആരോപണം ഉന്നയിച്ചിരുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തൻ്റെ ഹർജി കേൾക്കരുത്, വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്നുള്ള തൻ്റെ ഹർജി കേൾക്കരുത് എന്നാണ് അതിജീവിത പറഞ്ഞിരുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് സ്വയമേ പിന്മാറി, മാന്യത കാട്ടി, അദ്ദേഹം സ്വയം തന്നെ പിന്മാറി. അതിജീവിതയുടെ ഹർജി കേൾക്കുന്നതിൽ നിന്ന് അദ്ദേഹം സ്വയം പിന്മാറിയപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ കയ്യടി ലഭിച്ചു. എന്നാൽ വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നു. താൻ തന്നെ ഈ കേസ് കേൾക്കും എന്ന നിർബന്ധമാണ് ഹണി എം വർഗീസിന്. ഹണി എം വർഗീസ് അതിജീവിതയുടെ ആവശ്യം ഉയർന്നപ്പോൾ തന്നെ, ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യം ഉയർന്നപ്പോൾ തന്നെ മാറിയിരുന്നെങ്കിൽ ഹണി എം വർഗീസിൻ്റെ ഇമേജ് വളരെ വളരെ വലുതാകുമായിരുന്നു. പക്ഷേ ഹണി എം വർഗീസ് ഇപ്പോൾ ശക്തമായി തന്നെ താൻ തന്നെ ഈ കേസ് കേൾക്കും എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ അതിജീവിതയും ക്രൈംബ്രാഞ്ചും നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഹണി എം വർഗീസ് നാളിതുവരെ ഈ കേസിൽ ദിലീപിന് അനുകൂലമായ പ്രസ്താവനകളാണ്, ഉത്തരവുകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അതാണ് ഹണി എം വർഗീസിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ട് ആ ഉത്തരവ് ഇറക്കുന്നു എന്നതിന് ജഡ്ജിയുടേതായ ന്യായീകരണമുണ്ട്. രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് ഹണി എം വർഗീസിൻ്റെ നടപടിയിൽ മനം നൊന്ത് രാജിവെച്ച് പുറത്തുപോയത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഒന്നല്ല, രണ്ട് പേർ. അത് ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. അവർ പറഞ്ഞത് വിചാരണ കോടതി ജഡ്ജി ദിലീപിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ്. അന്തരിച്ച മുൻ MLA പി ടി തോമസ് വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ജഡ്ജി ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അതിജീവിതയ്ക്ക് നേരെ ജഡ്ജി പലപ്പോഴും അധിക്ഷേപം ചൊരിഞ്ഞിട്ടുണ്ട്. താൻ പറയുന്നത് എഴുതിയെടുക്കാത്തതെന്ത് എന്ന് ഒരു സിറ്റിങ്ങിൽ അതിജീവിത ചോദിച്ചപ്പോൾ, ഞാൻ തൻ്റെ സ്റ്റെനോഗ്രാഫർ അല്ല എന്നാണ് വിചാരണ കോടതി ജഡ്ജി പറഞ്ഞത്. മറ്റൊരിക്കൽ അതിജീവിതയുടെ വക്കീൽ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ നടക്കുന്നത് പ്രോസിക്യൂഷനാണോ പ്രോസ്റ്റിറ്റ്യൂഷനാണോ എന്ന് ചോദിച്ചു വിചാരണ കോടതി ജഡ്ജി. വിചാരണ കോടതി ജഡ്ജിയിൽ നിന്ന് തനിക്ക് തിക്തമായ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അതിജീവിത പറയുന്നു. അതുകൊണ്ട് തന്നെ അതിജീവിത ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു വിചാരണ കോടതി ജഡ്ജി മാറണമെന്ന്. പക്ഷേ ജഡ്ജി മാറുന്നില്ല. ജനങ്ങൾ ആവശ്യപ്പെടുന്നതും വിചാരണ കോടതി ജഡ്ജി മാറണം എന്നാണ്. പൊതുജനങ്ങളുടെ ആവശ്യം, ദിലീപിന് വേണ്ടി സ്തുതി പാടുന്നവരുടെ ആവശ്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുജനങ്ങളുടെ ആവശ്യം അതാണ്. പക്ഷേ ജഡ്ജി മാറാത്തിടത്തോളം കാലം ജഡ്ജിയുടെ ഇമേജ് തകർന്ന് തരിപ്പണമാവുകയാണ്. കാരണം വാർത്തകൾ ഓരോ ദിവസവും ഓരോ രീതിയിൽ പുറത്തു വരുന്നു. പൊളിറ്റിക്സ് കേരള ജഡ്ജിയെ ഇപ്പോഴും ബഹുമാനിക്കുന്നു, നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്നു. ഈ സാഹചര്യത്തിൽ അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ച് വിചാരണ കോടതി ജഡ്ജി മാറിയാൽ അത് നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സ് ഉയരും. കൗസർ എടപ്പകത്ത് ചെയ്തതുപോലെ ഹണി എം വർഗീസും ചെയ്തു കഴിഞ്ഞാൽ അത് നീതിന്യായ വ്യവസ്ഥയുടെ സംശുദ്ധി വാനോളം ഉയർത്തും.